ജീവിതമാണെങ്കിൽ അതിന് ലക്ഷ്യവുമുണ്ടാകും ഇനി ലക്ഷ്യമുണ്ടെങ്കിൽ അതിന് മാർഗ്ഗവുമുണ്ടാകും അഥവാ മാർഗ്ഗമുണ്ടെങ്കിലോ അതിൽ വിഘ്നങ്ങളും വന്നു ചേരും അപ്പോൾ ഇവയെ ആശ്രയിച്ചാണ് നാം ജീവിതയാത്രയിൽ വിജയിക്കുന്നതും പിന്നെ പരാജയപ്പെടുന്നതും യശസ്സിന് അർഹനാകുമോ അതോ തിരസ്കരിക്കപ്പെടുമോ എന്നും നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് കരുതുക നിങ്ങൾക്കൊരു പർവ്വതത്തിൽ കയറണമെന്നിരിക്കട്ടെ മാർഗ്ഗത്തിലുള്ള വഴുതൽ നിങ്ങളെ പലതവണ വീഴ്ത്തും പാറക്കെട്ടുകൾ നിങ്ങളെ പല ആവർത്തി മുറിപ്പെടുത്തും നിങ്ങളപ്പോൾ എന്തു ചെയ്യും സാധാരണ വ്യക്തികൾ തിരഞ്ഞെടുക്കുന്നത് പ്രതികാരമാണ് ആ പർവ്വതത്തെ തന്നെ ഇല്ലാതാക്കുവാൻ ആലോചിക്കുന്നു അതിന്റെ അടിത്തറയെ തന്നെ നശിപ്പിക്കുവാനായി ചിന്തിക്കുന്നു പക്ഷേ അതിനെ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല അപ്പോൾ പരാജയത്തോടൊപ്പം തന്നെ അവർ ദുഷ്കീർത്തിക്ക് ഇരയാവുകയും ചെയ്യും മറ്റൊരു മാർഗ്ഗമാണ് പരിവർത്തനം അഥവാ നിങ്ങൾ ആ പർവ്വതത്തെ നശിപ്പിക്കുന്നതിനു പകരം അതിൽ ചവിട്ടുപടികൾ നിർമ്മിക്കൂ അപ്പോൾ നിങ്ങൾക്കും ആ പർവ്വതത്തിൽ കയറാം മറ്റുള്ളവർക്കും അതിൽ കയറാൻ സാധിക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ വരുന്ന തലമുറകൾ എല്ലായ്പ്പോഴും നിങ്ങളെ വാഴ്ത്തിപ്പാടും അതുകൊണ്ട് ജീവിതത്തിൽ പ്രതികാരമല്ല പരിവർത്തനം തിരഞ്ഞെടുക്കൂ പകരം വീട്ടുകയല്ല മാറ്റമാണ് വേണ്ടത് അപ്പോൾ നിങ്ങളുടെ വിഘ്നങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളായി മാറും രാധേ രാധേ।